ജി ശക്തിധരന്റെ രണ്ടു വെളിപ്പെടുത്തലുകളിലും എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഗൂഢസംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ സി പി എമ്മുമായി ചേർന്നുള്ള സമരം കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നും സതീശൻ വ്യക്തമാക്കി ദേശാഭിമാനി പത്രാധിപ സമിതി അംഗമായിരുന്ന ജി ശക്തിധരൻ നടത്തിയ രണ്ടു വെളിപ്പെടുത്തലുകളും ഗൗരവമുള്ളതാണെന്നും രണ്ടു വിഷയത്തിലും കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു കേസെടുക്കാൻ തയ്യാറാകാത്ത പക്ഷം നിയമപരമായി നേരിടുമെന്നും സതീശൻ വ്യക്തമാക്കി ഈ രണ്ട് കാര്യത്തിലും ഗവൺമെന്റ് കേസെടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങളതിൽ നിയമപരമായ നടപടികളുമായി സ്വീകരിച്ചു പോവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ സമരങ്ങളും ഞങ്ങൾ അതിൻ്റെ പേരിൽ ആരംഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ ഊരാളുങ്കലിന്റെ കൈകളിലെത്തിക്കാനുള്ള നീക്കം അപകടകരമാണെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിർത്തി അത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് വിൽക്കാനോ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് സർക്കാർ അതിൻ്റെ വിശദമായ വിവരങ്ങൾ വരണം ഇപ്പോൾ ഊരാളെങ്കിലും എല്ലാവർക്കും കൊടുക്കുക എല്ലാവർക്കും കൊടുക്കുക എന്നത് സ്ഥിരം പരിപാടിയാണ് ആ രീതിയിൽ ഇതും കൊടുത്തിരിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഒരേ നയമാണുള്ളതെന്നും എന്നാൽ സി പി എമ്മുമായി ചേർന്ന് സമരത്തിനില്ലെന്നും സതീശൻ വ്യക്തമാക്കി ജയറാം രമേശ് പറഞ്ഞത് തന്നെയാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് പിന്നെ സി പി എമ്മുമായി ചേരുന്ന അല്ലാതെ ശക്തിയുള്ള പാർട്ടിയല്ലേ സി പി എം എവിടെ ഞങ്ങളുടെ കൂടെ കൂടാനാ കേരളത്തില ബാക്കിയെങ്ങും കൂടാനൊന്നുമില്ലല്ലോ ബാക്കി മുഖ്യമന്ത്രി പോയി പ്രചരണം നടത്തിയ കർണാടകത്തിലെ ബാഗപ്പള്ളിയിലെ സ്ഥിതി അറിയാലോ നാലാം സ്ഥാനത്തായിരുന്നു എന്റെ കാര്യം അഞ്ചാം സ്ഥാനത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല അവിടെ പോയി അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയ സ്ഥലമാണ് അപ്പൊ വേറെ എങ്ങുമില്ല അപ്പൊ സി പി എം ആയിട്ടൊന്നും ചേർന്നുള്ള പ്രക്ഷോഭമൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാവില്ല കേരളത്തിൽ നടപ്പാക്കുന്നത് രണ്ട് നീതിയാണെന്നും മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഗൂഢസംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതായും സതീശൻ ആരോപിച്ചു ജനം കൊച്ചി